ആരോഗ്യ രംഗത്താകട്ടെ, വിദ്യാഭ്യാസ രംഗത്താകട്ടെ, സാങ്കേതിക വിദ്യയുടെ രംഗത്താകട്ടെ, എല്ലാത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം എപ്പോഴും നമ്പർ വണ്ണായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല മാതൃകകളും മറ്റ് സംസ്ഥാനങ്ങളും പലപ്പോഴും അത് നേടിയെടുക്കാൻ വേണ്ടി ഇവിടെ വരാറുണ്ട്, സന്ദർശിക്കാറുണ്ട്, അവര് ഇത് തന്നെ അവിടെ നടപ്പിലാക്കാറുമുണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും ഒടുവിൽ തയ്യാറാക്കിയതാണ് കെ സ്മാർട്ട്. ഈ കെ സ്മാർട്ട് ആപ്പിനെ പറ്റി പഠിക്കാൻ മറ്റ് സംസ്ഥാനങ്ങൾ ഇവിടെ എത്തിയിരുന്നു. അവർ ഇതേ രീതി തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കെ സ്മാർട്ടിനെ പറ്റി പഠിക്കാനെത്തുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളല്ല, പകരം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കേരളത്തിലേക്ക് എത്തി ഈ കെ സ്മാർട്ടിനെ പറ്റി പഠിക്കുന്നത്. മന്ത്രി എം ബി രാജേഷിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്, അത് ഞാനൊന്ന് വായിക്കാം. അതിങ്ങനെയാണ്, നമ്മുടെ കെ സ്മാർട്ടിനെ കുറിച്ച് പഠിക്കാനും അറിയാനും വിദേശത്ത് നിന്ന് പോലും വിദഗ്ധരെത്തുന്ന സന്തോഷം പങ്കുവെക്കാനാണ് ഈ കുറിപ്പ്. ഇന്ത്യയിലെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി സംഘത്തിലെ സഹകരണ വിഭാഗം മേധാവി ലേ ഡാനോയിസ് ലോറൻ ഓഫീസിലെത്തി വിശദമായി കെ സ്മാർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇൻഫർമേഷൻ കേരള മിഷനിലെത്തി കെ സ്മാർട്ട് ഐ എൽ ജി എം എസ് പ്ലാറ്റ്ഫോമുകൾ മനസ്സിലാക്കിയ ശേഷമായിരുന്നു ഈ കൂടിക്കാഴ്ച. ഡിജിറ്റൽ ഗവേണൻസ്, ഡിജിറ്റൽ ലിറ്ററസി ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണത്തിന്റെ സാധ്യത തേടുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായുള്ള സഹകരണത്തെ സംബന്ധിച്ച് തുടർ ചർച്ചകൾ നടത്തും. ഫിലിപ്പീൻസും കെ സ്മാർട്ടുമായുള്ള സഹകരണത്തിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ പ്രവർത്തിക്കുന്ന നോൺ പ്രോഫിറ്റ് ഫൗണ്ടേഷൻ ദ ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ പ്രോട്ടോകോൾ കെ സ്മാർട്ടുമായി സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കെ സ്മാർട്ടിൽ ലഭിക്കുന്ന ഈ സ്വീകാര്യത കേരളത്തിനാകെ വലിയ അഭിമാനവും അംഗീകാരവുമാണ്. കെ സ്മാർട്ടുമായി സഹകരിക്കാൻ സന്നദ്ധരായി വിവിധ സംസ്ഥാനങ്ങളും ഇതിനകം രംഗത്തെത്തിയിട്ടുണ്ട്. കെ സ്മാർട്ട് രൂപകൽപ്പന ചെയ്ത ഇൻഫർമേഷൻ കേരള മിഷനിൽ കഴിഞ്ഞയാഴ്ച നാഗാലാൻഡിലെ ഐ ടി സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയിരുന്നു. ആപ്ലിക്കേഷൻ നാഗാലാൻഡിൽ നടപ്പിലാക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. ഐ ടി വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് അലി ഷിഹാബ് എയ്സിന്റെ നേതൃത്വത്തിലുള്ള 12 അംഗ സംഘമാണ് സന്ദർശനം നടത്തിയത്. മഹാരാഷ്ട്ര മുനിസിപ്പൽ ഡയറക്ടറിൽ നിന്നുള്ള സംഘവും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കെ സ്മാർട്ടിനെ കുറിച്ച് പഠിക്കാനായി സന്ദർശനം നിശ്ചയിച്ചിട്ടുണ്ട്. കർണാടക ഇതിനകം തന്നെ കെ സ്മാർട്ട് നടപ്പിലാക്കാനുള്ള ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, പഞ്ചാബ് സംഘങ്ങളും കെ സ്മാർട്ടിനെ കുറിച്ച് പഠിക്കാനുള്ള താല്പര്യവും പ്രാഥമികമായി അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ സന്ദർശനങ്ങളും തുടർ ചർച്ചകളും വരും ദിവസങ്ങളിൽ നടക്കും. കെ സ്മാർട്ട് നടപ്പിലാക്കാനായി ധാരണാപത്രം ഒപ്പിട്ട കർണാടകയിലെ മുനിസിപ്പൽ ഡേറ്റ സൊസൈറ്റിയുടെ 3 അംഗ പ്രതിനിധികൾ ജനുവരി ആദ്യവാരം 2 ദിവസം ഐകെഎമ്മിൽ ചെലവഴിച്ച് കെ സ്മാർട്ട് കർണാടകയിൽ നടപ്പിലാക്കുന്നതിൻ്റെ പ്രാഥമിക ചർച്ചകൾ നടത്തിയിരുന്നു. നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ ഐകെഎമ്മിന്റെ പങ്കാളിയായും അംഗീകരിച്ചിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സ് അർബൻ ഗവേണൻസ് പ്ലാറ്റ്ഫോം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള നിർവഹണ പങ്കാളിയായും ഐകെഎമ്മിനെ എംപാനൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇങ്ങനെ എംപാനൽ ചെയ്യപ്പെട്ട ഏക സർക്കാർ ഏജൻസിയും ഐകെഎമ്മാണ്. രാജ്യം ഒരിക്കൽ കൂടി കേരളത്തെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. കേരളം ഇന്ത്യക്ക് വഴി കാണിക്കുന്നുവെന്നത് വെറും പൊങ്ങച്ചം പറയുന്നതല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സ്വീകാര്യത. കൂടുതൽ സംസ്ഥാനങ്ങൾ വരും ദിവസങ്ങളിൽ കെ സ്മാർട്ടുമായി ധാരണയിലെത്തും. ഇന്ത്യ കുതിക്കുകയാണ് കെ സ്മാർട്ടിലൂടെ എന്ന് പറഞ്ഞാണ് മന്ത്രി എം ബി രാജേഷ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. എപ്പോഴും ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും മുന്നിൽ നിന്ന് ചരിത്രമാണുള്ളത്. അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ തന്നെ. അത് മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ കെൽട്രോണുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ധാരണാപത്രങ്ങൾ തയ്യാറാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ കെ സ്മാർട്ട് എന്ന പദ്ധതി സർക്കാർ അവതരിപ്പിക്കുമ്പോൾ അത് വിദേശ രാജ്യങ്ങളിൽ പോലും നടപ്പിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒന്നാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പല രാജ്യങ്ങളിലെയും പ്രതിനിധികൾ ഇവിടെ വന്ന് ഇതിനെപ്പറ്റി പഠിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളും തന്നെ ഇപ്പോൾ ഇത് നടപ്പിലാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കെ സ്മാർട്ട് എന്ന ആശയം കേരളം മുന്നോട്ട് വെക്കുമ്പോൾ അത് ഇന്ത്യക്കപ്പുറത്തേക്ക് മറ്റു രാജ്യങ്ങൾ ഏറ്റെടുക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും വിദേശ സംഘത്തിലുള്ള ആളുകൾ ഇവിടെ വരുന്നതും ഇതിനെപ്പറ്റി പഠിക്കുന്നതും. ഇത് അവരുടെ രാജ്യങ്ങളിൽ എങ്ങനെ അവതരിപ്പിക്കും എന്നതിനെപ്പറ്റി കേരളത്തോട് അവരുടെ അഭിപ്രായം ചോദിക്കുന്നതൊക്കെ തന്നെ വലിയ നേട്ടമായി തന്നെ നമ്മൾ കാണണം. സാങ്കേതിക വിദ്യയിലും ഒരിക്കൽ കൂടി കേരളം നമ്പർ 1 ആണ് തെളിയിക്കുന്നതാണ് ഈ എം ബി രാജേഷ് മന്ത്രിയുടെ ഈ ഒരു കുറിപ്പും. ഒപ്പം തന്നെ കെ സ്മാർട്ടിനെ പറ്റിയിട്ട് ആളുകൾ വീണ്ടും വീണ്ടും അറിയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ വളർച്ചയ്ക്ക് വലിയ ഉപയോഗപ്രദമായി മാറും എന്നുള്ളതാണ് ഒരു വസ്തുത കൂടി.